ഏവർക്കും HSS ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ 13ാമത്തെ ചാപ്റ്ററാണ്. പാഠത്തിൻ്റെ പേര് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നതാണ്. ആ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് ഓൾസോ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നോട് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. വി ആർ ഡിസ്കസിങ് ദ 13th ചാപ്റ്റർ ഓഫ് പ്ലസ് വൺ അക്കൗണ്ടൻസി, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. And in this session, our first topic is comparison between manual accounting and computerized accounting. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ബിഫോർ സ്റ്റാർട്ടിങ് ദ ടോപ്പിക്, വാട്ട് യു മീൻ ബൈ ദ ടേം മാനുവൽ അക്കൗണ്ടിങ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലോചിച്ച്. യെസ്, ഇഫ് അക്കൗണ്ടിങ് വർക്ക് ഈസ് പെർഫോംഡ് ബൈ ഹ്യൂമൻ ബീയിങ് അലോൺ, ഇറ്റ് ഈസ് കോൾഡ് മാനുവൽ അക്കൗണ്ടിങ്. മനുഷ്യന്മാരാണ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മാനുവൽ അക്കൗണ്ടിങ് എന്ന്. And what is computerized accounting? And the computerized accounting? Yes, that is if accounting work is performed with the help of computer hardware and computer software. കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടു കൂടിയിട്ട് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് 3 കോളം കാണാൻ വേണ്ടി പറ്റും. ആദ്യത്തേത് ബേസിസ് ആണ്. ഏതിൻ്റെ ബേസിലാണോ നമ്മൾ ഡിഫറൻസ് പറയുന്നത് അതാണ് ബേസിസ് കോളം. രണ്ടാമത്തേത് മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ കോളമാണ്. മൂന്നാമത്തേത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കോളമാണ്. അപ്പോൾ ആദ്യത്തെ ബേസിസ് എന്ന് പറഞ്ഞത് മീനിങ് ആണ്. നമുക്കറിയാം ഏത് ടോപ്പിക്കിൻ്റെ ഡിഫറൻസ് പഠിക്കുന്ന സമയത്തും ദ ഫസ്റ്റ് ഡിഫറൻസ് വിൽ ബി ബേസ്ഡ് ഓൺ ദ മീനിങ്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആയിരിക്കും. ഇവിടെയും അതേപോലെ തന്നെയാണ്. First difference is based on meaning of manual accounting and the meaning of computerized accounting. എന്താണ് meaning of manual accounting? Yes, നിങ്ങൾക്ക് പഠിച്ചത് എഴുതാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് എഴുതാം. Manual accounting means if accounting work is done by human beings, it is called manual accounting. And if accounting work is done by computers, it is called computerized accounting. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് മാനുവലി. ഇവിടെ ട്രാൻസാക്ഷൻസിനെ മാനുവലായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. ട്രാൻസാക്ഷൻസ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. രണ്ടാമത്തത് എറേഴ്സ് ആണ്. തെറ്റ് വരാനുള്ള പോസിബിലിറ്റി ഓഫ് എറേഴ്സ്, തെറ്റ് വരാനുള്ള ചാൻസ്, പോസിബിലിറ്റി ഓഫ് എറേഴ്സ്. പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആർ ഹൈ. ഇൻ ദ കേസ് ഓഫ് മാനുവൽ അക്കൗണ്ടിങ് പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആർ ഹൈ. തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇതാണ്, അവിടെ എല്ലാം മനുഷ്യന്മാരാണ്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ട്രയൽ ബാലൻസും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളാണ്, മനുഷ്യന്മാർ, ഹ്യൂമൻ ബീയിങ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ എഴുതും കാൽക്കുലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻ മിസ്റ്റേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എറേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. വരാസ് in the case of computerized accounting, possibility of errors are less in computerized accounting. ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ എന്താണ്, തെറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം അവിടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സാണ്, അല്ലാതെ മനുഷ്യന്മാരല്ല. മൂന്നാമത്തേത് ടൈമാണ്, സമയം. ഏതിനാണ് കൂടുതൽ സമയം ആവശ്യമായിട്ടുള്ളത്, ഏതിനാണ് കുറച്ച് സമയം ആവശ്യമായിട്ടുള്ളത്? നമുക്കറിയാം മാനുവൽ അക്കൗണ്ടിങ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. നമുക്കൊരു 25 ട്രാൻസാക്ഷൻ തന്നിട്ട് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 45 minutes നമുക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ അതിന് 5 minutes മതി. അതാണ് ലെസ് ടൈം കൺസ്യൂമിങ്. അപ്പം മാനുവൽ അക്കൗണ്ടിങ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, വരാസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഈസ് ലെസ് ടൈം കൺസ്യൂമിങ്. നാലാമത്തത് ബേസിസ് റെക്കോർഡിംഗ് ആണ്. എവിടെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്? വേർ ഇറ്റ് ഈസ് റെക്കോർഡഡ്, where the transactions are recorded. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇൻ മാനുവൽ അക്കൗണ്ടിങ് വി വിൽ എൻ്റർ ദ ഡീറ്റെയിൽസ് ഇൻ സം ബുക്സ്. ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകമാണ്. ജേണലിൻ്റെ സീരിയൽ നമ്പർ 1 വോളിയം 1 ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വോളിയം 2 ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വോളിയം 3 ഉണ്ടാവും. അതായത് പുസ്തകങ്ങളിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. മാനുവൽ അക്കൗണ്ടിങ്ങിനകത്ത് ജേണൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സാണ്. അതാണ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ വോളിയംസ് ഓഫ് ബുക്സ്. കുറേ പുസ്തകങ്ങളിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നത്. Whereas in the case of computerized accounting, there is no such books. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിനകത്ത് പുസ്തകങ്ങളൊന്നുമില്ല. അവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഏതിനകത്താണ്? ഡാറ്റാ ബേസുകളിലാണ്. In the case of computerized accounting, transactions are recorded in well-designed database. അപ്പോൾ എന്താ ഡാറ്റാബേസ് എന്നല്ല പറഞ്ഞതാണ്. Database means collection of similar data is called a database. What do you mean by DBMS and the database management system? The DBMS is a software that helps us to create database. And in computerized accounting, data is stored in databases. Computerized accounting transactions are recorded in the database. Clear? അഞ്ചാമത്തെ പോയിന്റ് സമ്മറൈസിംഗ് ആണ്. അഞ്ചാമത്തെ ബേസിസ് ഏതാണ്? സമ്മറൈസിംഗ്. എങ്ങനെയാണ് നമുക്ക് സമ്മറി ലഭിക്കുന്നത്? ഇൻ മാനുവൽ അക്കൗണ്ടിങ് ബൈ ബാലൻസിങ് ദ ലെഡ്ജർ അക്കൗണ്ട്സ് വി വിൽ ഗെറ്റ് സമ്മറി. മാനുവൽ അക്കൗണ്ടിങ്ങിനകത്ത് അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യണം. ഓരോ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യം ജേണൽ എൻട്രി നടത്തണം, എന്നിട്ട് അതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, അതിനെ ബാലൻസ് ചെയ്യണം, എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ബാലൻസിങ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് സമ്മറി ലഭിക്കുന്നത്. അതാണ് by balancing all the ledger accounts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. In computerized accounting, no need to balance the ledger account, it is automatic. Computerized അക്കൗണ്ടിങ്ങിനകത്ത് ലെഡ്ജർ അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ. നമ്മൾ ജസ്റ്റ് ജേണൽ എൻട്രി നടത്തിയാൽ മതി. ജസ്റ്റ് എൻ്റർ ദ ജേണൽ പ്രോപ്പർലി യു വിൽ ഗെറ്റ് ദ ബാലൻസ്. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത്. ഇനി ആറാമത്തത് ക്ലോസിങ് ദ ബുക്സ് ആണ്. നിങ്ങൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന ചാപ്റ്ററിനകത്ത് ക്ലോസിങ് ജേണൽ എൻട്രി പഠിച്ചു. ഒരു വർഷത്തിൻ്റെ അവസാനം ഐറ്റങ്ങളെയൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട എൻട്രി, അതൊക്കെ ക്ലോസിങ് എൻട്രികളാണ്. ക്ലോസിംഗ് എൻട്രികൾ ആവശ്യമാണ് മാനുവൽ അക്കൗണ്ടിങ്ങിനകത്ത്. ഇൻ മാനുവൽ അക്കൗണ്ടിങ് ക്ലോസിംഗ് ജേണൽ എൻട്രി ആർ നെസസറി. വരാസ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ക്ലോസിംഗ് എൻട്രീസ് ആർ നോട്ട് നെസസറി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത് ക്ലോസിംഗ് എൻട്രികൾ കമ്പൽസറി അല്ല. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജുകൾ, ഗുണം എന്തൊക്കെയാണ്, ഇതിൻ്റെ മെറിറ്റ് എന്തൊക്കെയാണ്, അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഒരു 8 പോയിൻറ്റ്സ് പഠിക്കുന്നുണ്ട്. ഇൻ കേസ് കൂടുതൽ മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പോയിൻറ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ? The benefits enjoyed by an organization as a result of using computerized accounting softwares. ഒരു സ്ഥാപനം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് ലഭിക്കുന്ന ഗുണങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡാണ്. വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ് വർക്ക് ഫിനിഷ് ചെയ്യാം. പെട്ടെന്ന് വളരെ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. കമ്പ്യൂട്ടേഴ്സ് റിക്വയർ ലെസ് ടൈം ടു പ്രോസസ് ദ ഡാറ്റ ദാൻ ഹ്യൂമൻ ബീയിങ്സ്. കമ്പ്യൂട്ടറുകൾക്ക് ഡാറ്റ പ്രോസസ്സിങ്ങിന് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന അത്രയൊന്നും സമയം വേണ്ട, പെട്ടെന്ന് ചെയ്യും. കമ്പ്യൂട്ടേഴ്സ് റിക്വയർ ലെസ് ടൈം ടു പ്രോസസ് ദ ഡാറ്റ ദാൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യന്മാർ ചെയ്യുന്ന അത്രയൊന്നും സമയം വേണ്ട, ഇതിന് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ആക്യുറസിയാണ്. രണ്ടാമത്തെ പോയിന്റ് ആക്യുറസിയാണ്. പോസിബിലിറ്റി ഓഫ് എറർ ഈസ് ലെസ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. തെറ്റ് വരാനുള്ള ചാൻസ്. നമ്മളിപ്പോൾ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിച്ചു. അവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണിത്. അതിൽ ചില പോയിൻറ്റ്സ് അതിൻ്റെ അഡ്വാൻറ്റേജ് കൂടെയാണ്. അതാണിപ്പോൾ കാണുന്ന ആക്യുറസി. നേരത്തെ അവിടെ എന്താ പഠിച്ച? എറേഴ്സ്, പോസിബിലിറ്റി ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലെസ് ഇൻ ദ കേസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പഠിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതേ പോയിൻ്റ് തന്നെ ഒന്നുകൂടെ നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രം. ആക്യുറസി, ഇവിടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. പോസിബിലിറ്റി ഓഫ് എറർ ഈസ് ലെസ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. തെറ്റ് വരാനുള്ള ചാൻസ് കുറവാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് റിലയബിലിറ്റി, വിശ്വസനീയത, വിശ്വസിക്കാൻ പറ്റുന്നതാണ്. റിപ്പോർട്ട്സ് ഫ്രം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആർ ഹൈലി റിലയബിൾ കമ്പയർഡ് ടു റിപ്പോർട്ട്സ് പ്രിപ്പയർഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യന്മാർ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകളേക്കാൾ വളരെയധികം വിശ്വസനീയമായ റിപ്പോർട്ടുകളാണ് സോഫ്റ്റ്വെയർ പ്രിപ്പയർ ചെയ്യുക, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രിപ്പയർ ചെയ്യുക. അവിടെ എറേഴ്സ് കുറവായിരിക്കും. എറേഴ്സ് കുറവായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് റിലയബിളാണ്. തെറ്റ് കുറഞ്ഞ റിപ്പോർട്ടുകൾ, എറർ ഫ്രീ റിപ്പോർട്ട്സ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് മനുഷ്യന്മാർ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനേക്കാൾ റിലയബിൾ ആണ് എന്നതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, റിലയബിലിറ്റി. നാലാമത്തെ പോയിൻ്റ്, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. നാലാമത്തെ അഡ്വാൻറ്റേജ്, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. Accounting records are updated automatically as and when accounting data is entered and stored. Accounting records are updated automatically. In the case of computerized accounting, accounting records are updated automatically. Here, accounting records are automatically updated as and when accounting data is entered and stored. എപ്പോഴാണോ നമ്മൾ അക്കൗണ്ടിങ് ഡാറ്റ എൻ്റർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മുടെ റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് ഡാറ്റ എൻട്രി മാത്രം നടത്തിയാൽ മതി. അപ്ഡേഷൻ പ്രോസസ്സ് വിൽ ബി ഓട്ടോമാറ്റിക്. അപ്ഡേഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊള്ളും ഇവിടെ. അതാണ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. നാലാമത്തെ പോയിൻ്റ്, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. അഞ്ചാമത്തേത് ഓട്ടോമാറ്റഡ് ഡോക്യുമെൻ്റ് പ്രൊഡക്ഷൻ. ഓട്ടോമാറ്റഡ് ഡോക്യുമെൻറ്റ് പ്രൊഡക്ഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കളെ, നമ്മൾ മാനുവൽ അക്കൗണ്ടിങ്ങിനകത്ത് എങ്ങനെയാണ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്തത്, എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്? യെസ്, ആദ്യം നമ്മളത് വരക്കണം, എന്നിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പരിശോധിക്കണം, ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം, ഡയറക്റ്റ് എക്സ്പെൻസ് കണ്ടുപിടിക്കണം, നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കണം, നെറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യണം, എന്നിട്ട് ബാലൻസ് ചെയ്യണം, എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇതൊക്കെ ചെയ്യാനുണ്ട്. ഇതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ ജസ്റ്റ് ജേണൽ എൻട്രി മാത്രം നടത്തിയാൽ മതി. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ ഒന്നോ രണ്ടോ മൗസ് ക്ലിക്ക് കൊണ്ട് നമുക്ക് കിട്ടും. അതാണ് ഓട്ടോമാറ്റഡ് ഡോക്യുമെൻറ്റ് പ്രൊഡക്ഷൻ. ദ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് സച്ച് ആസ് ക്യാഷ് ബുക്ക്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ് എക്സെട്ര ആർ ഒബ്റ്റെയിൻഡ് ജസ്റ്റ് ബൈ എ മൗസ് ക്ലിക്ക്. ഒന്നോ രണ്ടോ മൗസ് ക്ലിക്ക് കൊണ്ട് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാം. അതാണ് ഓട്ടോമാറ്റഡ് ഡോക്യുമെൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അഞ്ചാമത്തെ അഡ്വാൻറ്റേജ്. ആറാമത്തെ പോയിൻ്റ് ലെജിബിലിറ്റിയാണ്. ആറാമത്തെ പോയിൻ്റ് ലെജിബിലിറ്റി. നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ് കാണുന്നത്, വീഡിയോ ക്ലാസ്സാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന സ്ക്രീൻ വളരെ വളരെ ലെജിബിളാണ്. ഇത്രമാത്രം ലെജിബിളായിട്ട് എനിക്ക് ബോർഡിൽ എഴുതാൻ പറ്റില്ല. ഞാൻ ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ ഇത്ര കൃത്യമായിട്ട് ഇത്രയും നീറ്റായിട്ട് എഴുതാൻ എനിക്കറിയാവില്ല. കാരണം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്മാർ എഴുതുന്നതിനേക്കാൾ വളരെ വളരെ ലെജിബിളായിരിക്കും, വായിക്കാൻ പറ്റുന്നതായിരിക്കും. അതാണ് ലെജിബിലിറ്റി. ദ റിപ്പോർട്ട്സ് ആൻഡ് ഡാറ്റ ഡിസ്പ്ലേഡ് ഓൺ എ മോണിറ്റർ ഓർ പ്രിൻ്റ് ഔട്ട് ഈസ് മോർ ലെജിബിൾ ദാൻ ഹാൻഡ് റിട്ടൺ വേർഡ്സ്. മനുഷ്യന്മാർ എഴുതുന്ന വാക്കുകളേക്കാൾ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ കമ്പ്യൂട്ടർ റിപ്പോർട്ട്സ്, കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്ന ലെറ്റേഴ്സൊക്കെ. അതാണ് ആറാമത്തെ പോയിൻ്റ്, ലെജിബിലിറ്റി. ദ റിപ്പോർട്ട്സ് ആൻഡ് ഡാറ്റ ഡിസ്പ്ലേഡ് ഓൺ എ മോണിറ്റർ ആർ ഓർ പ്രിൻ്റ് ഔട്ട് ഈസ് മോർ ലെജിബിൾ ദാൻ ഹാൻഡ് റിട്ടൺ വേർഡ്സ്. ഏഴാമത്തെ പോയിൻ്റ്, എഫിഷ്യൻസി. എഫിഷ്യൻസി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഹെൽപ്സ് ടു ഇൻക്രീസ് എഫിഷ്യൻസി. കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ, കമ്പനിയുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം സഹായിക്കും. എങ്ങനെയാണ് എഫിഷ്യൻസി ഒക്കെ വർദ്ധിപ്പിക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഫോർ ദ സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഏതൊരു സ്ഥാപനത്തിൻ്റെ വിജയത്തിനും തീരുമാനമെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്, ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ ഓർഡർ ടു ടേക്ക് ഡിസിഷൻസ് വി നീഡ് ഇൻഫർമേഷൻ, വി നീഡ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രൊവൈഡ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്? മാനേജ്മെൻറ്റിന് വളരെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എപ്പോൾ വേണമെങ്കിലും സപ്ലൈ ചെയ്യും. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ക്യാൻ ടേക്ക് ഡിസിഷൻസ്, thereby they can increase the efficiency. അതാണ് ഏഴാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് എഫിഷ്യൻസി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസസ് റിസോഴ്സസ് ആൻഡ് ടൈം ഇഫക്റ്റീവ്ലി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? കമ്പനിയിലെ വിഭവങ്ങളെയും സമയത്തെയും വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇറ്റ് ബ്രിങ്സ് എഫിഷ്യൻസി ഇൻ ജനറേറ്റിംഗ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സപ്ലൈ ചെയ്തിട്ട് കമ്പനിയുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. അതാണ് ഏഴാമത്തെ പോയിന്റ്, helps to increase efficiency. Attamata point quality reports are. എട്ടാമത്തെ പോയിന്റ് ക്വാളിറ്റി റിപ്പോർട്ട്സ്. നമ്മൾ നേരത്തെ തന്നെ പഠിച്ച രണ്ട് പോയിന്റ്സിനെ ഒരു വേറൊരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നേ ഉള്ളൂ. ഇതൊരു പുതിയ പോയിന്റ് അല്ല. ക്വാളിറ്റി റിപ്പോർട്ട്സ്. ദ റിപ്പോർട്ട്സ് ജനറേറ്റഡ് ബൈ ദി സിസ്റ്റം ആർ എറർ ഫ്രീ ആൻഡ് ഹൈലി റിലയബിൾ. ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്സ് എറർ ഫ്രീ റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ റിലയബിളാണ്. വളരെ വളരെ വിശ്വസനീയമായ റിപ്പോർട്ടുകളാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് തരുന്നത്. അതാണ് ക്വാളിറ്റി റിപ്പോർട്ട്സ് എന്ന് പറയുന്ന എട്ടാമത്തെ പോയിൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. സോറി, ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. സോറി, ക്ഷമിക്കുക. ഒൻപതാമത്തെ പോയിൻ്റ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ഒന്നല്ല, രണ്ട് പോയിൻറ്റുകളൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ പത്തെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. 10 പോയിൻറ്റ്സ് ഉണ്ട്. ഒരു 8 എണ്ണമെങ്കിലും പഠിക്കുക. 9th പോയിൻറ്റ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ സ്മോൾ സ്പേസ്. ഇവിടെ നിങ്ങൾ കാണാം, ഈ കാണുന്നത് മാനുവൽ, ഇത് ജേണലാണെന്ന് വിചാരിച്ചു. ഒരു കമ്പനിയുടെ 3 വർഷത്തെ ജേണലാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് 10 വർഷത്തെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ്, ഈ ഹാർഡ് ഡിസ്കിൻ്റെ ചെറിയൊരു. ഇത് കംപ്ലീറ്റ് ഒന്നുമല്ല, ഇതിൽ ഒരുപാട് ഡാറ്റയുണ്ട്. അതിൽ ചെറിയൊരു സ്പേസിൽ എന്താണ്, എത്ര ഡാറ്റ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ സ്മോൾ സ്പേസ്. നമുക്കറിയാം, നമ്മുടെ പെൻഡ്രൈവും നമ്മുടെ മെമ്മറി കാർഡൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഫോണിനകത്തുള്ള മെമ്മറി കാർഡ്, ഒരു 128 GB മെമ്മറി കാർഡിനകത്ത് എത്ര ഫോട്ടോ സേവ് ചെയ്യാം, ഒരുപാട് വീഡിയോസ് സേവ് ചെയ്യാം ഇല്ലേ. അതേ കണക്കെ ഈ ഹാർഡ് ഡിസ്കിനകത്ത് നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതാണ് 9th അഡ്വാൻറ്റേജ്, സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ സ്മോൾ സ്പേസ്. ഒരുപാട് ഡാറ്റ നമുക്ക് ചെറിയൊരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. 9th അഡ്വാൻറ്റേജ്, സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ഈസ് 10th പോയിൻ്റ് റിട്രീവൽ ഓഫ് ഡാറ്റ. റിട്രീവൽ ഓഫ് ഡാറ്റ. നമ്മൾ മാനുവൽ അക്കൗണ്ടിങ്ങിനകത്ത് പുസ്തകങ്ങളിലാണ് സേവ് ചെയ്യുന്നത്, വോളിയം ഓഫ് ബുക്സിലാണ്. അതിൽ നമുക്ക് ഒരു 10 വർഷം മുമ്പേയുള്ള റെക്കോർഡ്സ് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ഷെൽഫൊക്കെ ഓപ്പൺ ചെയ്ത് 10 വർഷം മുമ്പേയുള്ള ബുക്കൊക്കെ എടുത്ത് അതൊക്കെ കണ്ടുപിടിക്കുക കുറച്ച് പ്രയാസമാണ്. ഇവിടെ കമ്പ്യൂട്ടറിനകത്ത് എന്താ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും 1 or 2 മൗസ് ക്ലിക്ക് കൊണ്ട് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡാറ്റ നമുക്ക് പഴയ ഡാറ്റയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, ഡാറ്റ തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ്സ് വെരി ഈസി. ഇറ്റ് ഹാസ് ഫെസിലിറ്റീസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് റിട്രീവൽ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. നമുക്ക് എത്ര വർഷം പഴകിയ എത്ര ഓൾഡ് ഇൻഫർമേഷൻ വേണമെങ്കിലും ഒരു 5 or 2 or 3 മൗസ് ക്ലിക്ക് കൊണ്ട് നമുക്ക് ഡാറ്റ ലഭിക്കുന്നതായിരിക്കും. അതാണ് 10th പോയിൻ്റ്, ഈസി റിട്രീവൽ ഓഫ് ഡാറ്റ. നമുക്ക് പഴയ അക്കൗണ്ടിങ് ഡാറ്റയൊക്കെ റിട്രീവ് ചെയ്യുക വളരെ വളരെ എളുപ്പമാണ്. 10th പോയിൻ്റ്, റിട്രീവൽ ഓഫ് ഡാറ്റ ഈസ് വെരി ഈസി ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഇങ്ങനെ 10 പോയിൻറ്റുകളാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത് പഠിച്ചത്. അപ്പോൾ ഒരു 8 പോയിൻ്റെങ്കിലും നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. അപ്പോൾ ഇന്നത്തെ കുറച്ച് ലെങ്തി സെഷനാണ്. 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഡിഫറൻസസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് ഓൾസോ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.